ഇടുക്കിയുടെ ഉൾനാടൻ ഗ്രാമീണ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ ഡി ടി ബി സി നൂതന പദ്ധതികൾ തയ്യാറാക്കുന്നു. തൂവൽ വെള്ളച്ചാട്ടം, കള്ളിമാലി, ഉറുമ്പിക്കര മേഖലകളുടെ വികസനത്തിനായി പദ്ധതി ഒരുക്കും. സ്ഥലപരിമിതി ടൂറിസം വികസനത്തിന് വിലങ്ങുതടിയാവുന്നുവെന്ന് ഡി ടി ബി സി പറഞ്ഞു. വനം വകുപ്പിന്റെ നടപടികൾ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടെ ഭൂമി കണ്ടെത്തി അനുയോജ്യമായ പദ്ധതികൾ ഒരുക്കാനാണ് ഡി ടി പി സി ഒരുങ്ങുന്നത്. ഘട്ടംഘട്ടമായി ഇടുക്കിയിലെ വിവിധ ഉൾനാടൻ ഗ്രാമീണ മേഖലകളിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതികൾ ഒരുക്കും. നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടം, രാജാക്കാട്ടിലെ കള്ളിമാലി, കുമളിയിലെ ഉറുമ്പിക്കര എന്നീ സ്ഥലങ്ങളുടെ വികസനത്തിന് അനുയോജ്യമായ പദ്ധതികൾ ഉടൻ തയ്യാറാക്കും. ഇത്തരം പ്രദേശങ്ങളുടെ സമീപ മേഖലകളിലെ സാധ്യതകളും പ്രയോജനപ്പെടുത്തും. ടൂറിസത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ മുഖേന ജില്ലാ കളക്ടർക്ക് നമ്മൾ സ്ഥലത്തിന് അനുമതി സ്ഥലം അനുവദിക്കണമെന്ന് അപേക്ഷ കൊടുക്കും. ജില്ലാ കളക്ടർ അനുവദിച്ചിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടുന്നത്. അപ്പം ഈ സ്ഥലം അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ തൂവലും അതുപോലെ ഈ ചതുരംഗപ്പാറയും കള്ളിമാലിയും അതുപോലെ പദ്ധതികളായിട്ട് നമ്മൾ അരി ഉറുമ്പിക്കര, കുമളിയിലുള്ള ഉറുമ്പിക്കര, അങ്ങനെയുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് പോകും. കാരണം പുതിയ പുതിയ ഡെസ്റ്റിനേഷൻ ആരംഭിച്ചാലേ യാത്രക്കാർക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് വരികയും അതുമൂലം ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും കുറെ തൊഴിലവസരവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഇടുക്കിയിലെ ടൂറിസം മേഖല ഉണർവിലാണ്. പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്കൊപ്പം പുതിയ കേന്ദ്രങ്ങളും സജീവമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ഇടുക്കിക്കാകും. എന്നാൽ ജില്ലയിലെ ഗ്രാമീണ ടൂറിസം മേഖലകളുടെ വികസനത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. പല മേഖലകളിലും നിർമ്മാണം പാതി വഴിയിലെത്തുമ്പോൾ വനം വകുപ്പ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം.